Hi everyone, assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്, അതായത് മിക്സ്ചർ അല്ലെങ്കിൽ മിക്സ്ചർ. അപ്പോൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്, നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് കടലമാവ് എടുക്കുകയാണ്. അതിലേക്ക് അരിപ്പൊടി, ഇവിടെ ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്, അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മുങ്ങിപ്പൊരിയാനുള്ള പാകത്തിനുള്ള എണ്ണ വേണം. ഇനി ഈ മിക്സ്ചറിലേക്ക് മെയിനായിട്ട് വേണ്ടത് പീനട്ട്സ്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ചധികം കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കടല വറുത്തെടുക്കാം. കടല ഇപ്പം ഏകദേശം മുരിഞ്ഞ് വന്ന്, ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളകൊക്കെ ഇട്ടുകൊടുക്കാം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആക്കിയിട്ട് തന്നെ വെക്കണം. ഇത് പെട്ടെന്നായി കിട്ടും. ജസ്റ്റ് ഒരു 2 ടു 3 മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ കോരിയെടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പം മേക്കർ അഥവാ സേവനാഴി, അതിലേക്ക് നമ്മളെ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം, അതിൻ്റെ ഞാനിവിടെ തടവിട്ടൊന്നുമില്ല. സേവനാഴിയിൽ വേണമെങ്കിൽ എണ്ണ തടവി കൊടുക്കാം, കുറച്ച് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ ഇതൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിടാണ്ട് മാക്സിമം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഒരുപാട് വേവിൻ്റെ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റ് ഒക്കെ മതിയാവും ഇതൊന്ന് കുക്കായി കിട്ടാൻ, മാക്സിമം 2 മിനിറ്റ്. അതിൽ കൂടുതൽ വെച്ചത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം വേഗം വേഗം തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സേവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ മിക്സറും എല്ലാം, അതായത് സേവും
കടല അത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഒരുമിച്ചിട്ട് നന്നായി ഒന്ന് ഇതിനൊന്ന് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം, നമ്മുടെ മിക്സ്ചറിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഞാനിവിടെ കഷ്ണം ചെയ്യാണ്ടാണ് ഇട്ടിട്ടുള്ളത്, അതായത് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കുറവാണെങ്കിൽ. ഒരു ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിവിടെ അത് ചെയ്യുന്നില്ല, കുട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ധൈര്യത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്കും വീട്ടുകാർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഓൾ.